കുടുംബത്തിലെ വലിയ നിലവിൽ ലോകത്ത് അഞ്ചിനം അവശേഷിക്കും മൂന്നിനും ഇതിനോടകം തന്നെ നശിച്ചു പോയിരുന്നു ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ദേശീയ മൃഗം അതെ കടുവയെ പറ്റി തന്നെയാണ് നാം ഈ പറയുന്നത് ഇന്ന് ജൂലൈ 29 ലോക കടുവാ ദിനം 2010 മുതലാണ് കടുവാ ദിനം എന്ന ആശയം നടപ്പിലാക്കിയത് കടുവകളുടെ സംരക്ഷണാർത്ഥം UN ഇത്തരം ഒരു ആശയം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ പ്രഖ്യാപിക്കുന്നത് 1972 മതപരമായ കാരണം കൊണ്ടോ ശൗര്യത്തിൻ്റെ പ്രതീകമായതുകൊണ്ടോ അല്ല ഇത്തരമൊരു തീരുമാനമെന്ന് 1973 പ്രൊജക്ട് ടൈഗർ എന്ന പദ്ധതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അന്നെടുത്ത സുപ്രധാന തീരുമാനത്തിൻ്റെ അനുസരിച്ച് 2019 നമുക്ക് കിട്ടുകയുണ്ടായി അതായത് ഇന്ത്യയിലെ കടുവകളുടെ എണ്ണം 30% കൂടിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ തെളിയിക്കുന്നു ഇന്ത്യ എത്രത്തോളമാണ് വന്യജീവികളുടെ അധിവാസത്തിന് പ്രാധാന്യം നൽകുന്നത് എന്നതിന് വ്യക്തമായ തെളിവാണ് ഇത് ആളെ കൊല്ലിക്കടുവ ഭീകരൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഇവർക്ക് എന്തിനേ ദിവസമെന്ന് ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങൾ ഇന്നും തമാശയായി ചോദിക്കും അതിൻ്റെ ഉത്തരം വളരെ വിശാലമാണ് ലളിതമായി അതിൻ്റെ ഉത്തരം ഇങ്ങനെ പറയാം ജൈവ വൈവിധ്യത്തെ ഒരു വാഹനമായി കാണുക അതിലെ ഓരോ സ്ക്രൂകളും ഓരോ ജീവിയായി കരുതുക വണ്ടിയിലെ ഓരോ സ്ക്രൂ നഷ്ടമാകുമ്പോഴും വാഹനത്തിൻ്റെ യാത്രാ ബുദ്ധിമുട്ടിലാകും പതിയെ വണ്ടി നശിക്കും വാഹനത്തിൻ്റെ പ്രധാന സ്ക്രൂ പോലെയാണ് കടുവ ജൈവ വൈവിധ്യത്തിന് പാന്തേര ടൈഗ്രിസ് എന്നാണ് കടുവയുടെ ശാസ്ത്രീയ നാമം സൈബീരിയയാണ് കടുവകളുടെ ജന്മദേശം ഇന്ത്യൻ മലയൻ സുമാത്രൻ ബംഗാൾ ഇന്തോ ചൈനീസ് കാസ്പിയൻ ബാലിയൻ ജാവൻ എന്നീ ഇനം കടുവകൾ കാണപ്പെടുന്നു ദൗർഭാഗ്യവശാൽ ഇന്ന് ഈ അവസാനത്തെ മൂന്നെണ്ണം ഭൂമിയിൽ അവശേഷിക്കുന്നു സൈബീരിയൻ കടുവകളാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയവ ജയന്റ് എന്നറിയപ്പെടുന്നത് തണുപ്പിൽ ജീവിക്കാനാണ് കടുവകൾക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ മഞ്ഞു പ്രദേശത്തും മഴക്കാട്ടിലും ഇവർ ജീവിക്കുന്നു കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരുന്ന് ഇരക്കുമീതെ ചാടി വീഴുന്നതാണ് കടുവകളുടെ രീതി മുയലും മുള്ളൻപന്നിയും മുതൽ കാട്ടുപോത്തുകൾ വരെ ഇരയാക്കും കടുവകൾ കടുവകൾ നേരംപോജിയാകുന്നതിൻ്റെ കാരണം ഇന്ന് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു കടുവ ശാരീരികമായി അവശനാകുമ്പോഴാണ് മനുഷ്യനെ തപ്പിയിറങ്ങുന്നത് ഏഷ്യൻ മഴക്കാടുകളുടെ കാവൽക്കാരനായി ഇന്ന് കടുവകൾ മാറിയിരിക്കുന്നു കടുവ സംരക്ഷണം എത്രത്തോളം ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു കടുവ ദിനം കൂടി ജയ് ഹിന്ദ് JNCC